എല്ലാവർക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ പെരുന്നാളൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങിക്കണ്ടേ? അപ്പോൾ നമുക്ക് ടൗണിലോട്ടൊന്ന് പോകാമെന്ന് ഓർത്ത് ഉപ്പള ടൗണിലോട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ രാവിലെ 9-10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ദേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ചൊരു കുറേ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് കഴിയുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ചംസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കായിരുന്നു പോയത്. ഷോപ്പിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ നല്ല കളക്ഷനാണ്. അതേപോലെ തന്നെ മുമ്പത്തെ പോലെ കുറേ ആൾക്കാരൊന്നും ഇല്ല. മുമ്പൊക്കെ പെരുന്നാളിലൊക്കെ കുറേ ആളുണ്ടാകാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നും ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഇത് ഇവിടെ കിഡ്സിൻ്റെ ഒന്നും ഇല്ല. അപ്പോൾ എൻ്റെ അനിയൻ കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ഷോപ്പിൽ കൂടി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ്, കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ബുക്ക് ഹൗസിൽ കൂടി കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ട്രയൽ പിക്ചറാണ്. അപ്പോൾ നമ്മൾ ചെയ്ത കലണ്ടറും അതേപോലെ തന്നെ ഓർഗനൈസറുമാണ്. അപ്പോൾ ഇത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇസാൻ മോനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ട്രയൽ പിക്ചേഴ്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാം വഴി അയച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചെന്ന് നോക്കണ്ടേ. അപ്പോൾ സാൻഗായിട്ട് ഒരു യെല്ലോ ടീഷർട്ടും അതേപോലെ തന്നെ മിലിറ്ററി കളറ് ഷോർട്സുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സാൻക്ക് 2 ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഈ ഒരു ചെക്സ് കളറായിട്ട്, പിന്നെ നൈറ്റ് വേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു സിമ്പിൾ വർക്കായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ വർക്കുകളൊന്നും ഇടാറില്ല. ഒരു സിമ്പിൾ വർക്കായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. പ്രശ്നമില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിൽ എവിടെയും പോകാനില്ല, വെറുതെ വീട്ടിലിരിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? പിന്നെ ഇതിലോട്ട് ഷോളില്ല, സെപ്പറേറ്റ് ഒരു പിങ്ക് ഷോൾ എടുത്തതാണ്. നല്ലൊരു അടിപൊളി ഷോളാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊക്കെ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ എന്ന് കൂടി പറയണം കേട്ടോ. എന്നാ വാങ്ങിച്ച ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കാണിച്ചു തരാം. ആദ്യം തന്നെ ഫോം ഫ്ലവറാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ യെല്ലോവും പിങ്കും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ക്രാഫ്റ്റ് പേപ്പറാണ്. ക്രാഫ്റ്റ് പേപ്പർ കുറേ ഒന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ തീർന്ന കുറച്ച് കളേഴ്സാണ് ഞാൻ ക്രാഫ്റ്റ് പേപ്പർ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രീൻ, അതേപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് യെല്ലോ പിങ്ക് റെഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ പോയത്. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് അത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കാമെന്ന് തോന്നും. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭിക്കാം, കാരണം ലിസ്റ്റിലുള്ള സാധനം വാങ്ങിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ജൂട്ട് ത്രെഡാണ്. ഇതെൻ്റെ കയ്യിലുണ്ട്, പക്ഷേ തീരാനായി. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചു. അപ്പോൾ ഇതൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫെവി ബോണ്ടാണ്. ഫെവി ബോണ്ട് എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫെവി ബോണ്ട് വാങ്ങിക്കുമ്പോൾ വലുത് വാങ്ങിച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ മൂടി ഒട്ടി നിൽക്കും, പിന്നെ നമുക്കത് വേസ്റ്റായി പോവും. അപ്പോൾ ഇതേപോലത്തെ ചെറുത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് പെയിൻ്റാണ്. പെയിൻ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചത് റെഡും അതേപോലെ തന്നെ സ്കൈ ബ്ലൂ ആണ്. അപ്പോൾ ഞാൻ സ്കൈ ബ്ലൂ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ സീ ബ്ലൂ ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ സ്കൈ ബ്ലൂ എടുത്തതാണ്. നല്ലൊരു അടിപൊളി കളർ തന്നെയാണ് കേട്ടോ.
പിന്നെ ഞാൻ ഇതേപോലത്തെ വലിയ ബോട്ടിൽ പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതിന് മുമ്പ് പോയപ്പോൾ ഒന്നും ഇത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് വാങ്ങിച്ചു. അപ്പോൾ ഇത് 100 ml ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റും ബ്ലാക്കുമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് തോന്നി. അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു കളേഴ്സാണല്ലോ ഈ ബ്ലാക്കും വൈറ്റും. അപ്പോൾ അതായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വലിയ ബോട്ടിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് ഉള്ള പെയിൻറ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഫ്ലാറ്റ് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്, 7 നമ്പർ സൈസിലുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്ലാറ്റ് ബ്രഷൊക്കെ ഏകദേശം ചീത്തായി പോയി. അപ്പോൾ എനിക്കത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഞാൻ ഒരു ഫ്ലാറ്റ് ബ്രഷ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഡോംസിൻ്റെ ആണ് കേട്ടോ, അടിപൊളി ബ്രഷ് തന്നെയാണ്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് സ്റ്റിക്കറാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ബട്ടർഫ്ലൈ ഡിസൈൻ ഉള്ളതും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഇതും കൂടി ഒന്ന് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഹേർട്ട് ഷേപ്പിൻ്റെ ആണ് കേട്ടോ, നല്ലൊരു കളറും ആണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ കുറേ ഡിസൈൻ ഉണ്ട് അവിടെ, മിക്കി മൗസ് അങ്ങനത്തെ പറയുന്ന കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ടത് ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കൂടി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബലൂണ് വാങ്ങിയിട്ടുണ്ട്, വാങ്ങിച്ചതിൽ കാണിച്ചതാണ് അവിടുന്ന്. ഇത്രയും ക്രാഫ്റ്റ് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ട്രൈഡ് പിക്ചർ അയച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ ഗിവ് അവേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണണം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിരുന്നു. ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.